അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുമായി ഒരല്പസമയം സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നാം പഠിപ്പിക്കപ്പെട്ട, നാം ചുറ്റുപാടിൽ നിന്നും മനസ്സിലാക്കിയ ഇസ്ലാം, ആ ഇസ്ലാമിൽ പല സന്ദേഹങ്ങളും പലർക്കുമുണ്ട്. തെറ്റിദ്ധാരണ എന്ന വാക്കാണ് കൂടുതൽ അനുയോജ്യമെന്ന് തോന്നുന്നു. അത്തരം തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം അവയ്ക്കുള്ള പ്രതിവിധി കണ്ടെത്താനുള്ള ശ്രമവും. ആദ്യമായി നാം അള്ളാഹുവെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു എന്നതിന് മുമ്പ് തന്നെ കഠിനമായി ശിക്ഷിക്കുന്ന ദണ്ഡകനായ അള്ളാഹുവിൻ്റെ ചിത്രമാണ് പലരുടെയും മനസ്സിലെത്തുന്നത്. ഒരു പക്ഷേ നാം വളർത്തപ്പെട്ട സാഹചര്യമായിരിക്കാം നമ്മെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഉദാഹരണമായി, ഒരു കൊച്ചുകുഞ്ഞ് നമസ്കാര സമയത്ത് മുന്നിലൂടെ ഓടുമ്പോൾ മോളെ അല്ലെങ്കിൽ മോനെ, നിനക്ക് കുറ്റം കിട്ടും കേട്ടോ, നിന്നെ അള്ളാഹു നരകത്തിലിടും, ഇത് ഇങ്ങനെയാണ് മുതിർന്നവർ പറയുന്നത്. ഇവിടെ ഒരിക്കലും ആ സ്വബോധമില്ലാത്ത കുഞ്ഞിനെ വെറുതെ ശിക്ഷിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതി നമ്മൾ പലർക്കുമുണ്ട്. ഇവിടെ സ്നേഹനിധിയായ അള്ളാഹു എന്നതിന് പകരം തന്നെ ശിക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ, തന്നെ ശിക്ഷിക്കാൻ തക്ക പാത്തു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ മുഖമാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവുക. ഇത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവനെ സ്വാധീനിക്കുന്നു. ഇതുപോലെ തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളും പല കാര്യങ്ങളും പല കർമ്മങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. ജോലി കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം നമ്മുടെ ഉമ്മ പറയും, മോനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഉമ്മ പറയും, ഒന്ന് വുളു എടുത്ത് നോക്കൂ, നിൻ്റെ ദേഷ്യം ശമിച്ചേക്കാം. അപ്പോഴൊക്കെ നാം ചിന്തിക്കും, ഇത്തിരി വെള്ളം എൻ്റെ മുഖത്ത് തട്ടിയാൽ എങ്ങനെയാണ് എൻ്റെ ദേഷ്യം ശമിക്കുക. ഇസ്ലാം കുറേ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറേ അന്ധവിശ്വാസങ്ങളുടെ മതമാണോ ഇസ്ലാം എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെയും സഹാബത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ത്യാഗസന്നദ്ധതയും ആത്മസമർപ്പണവും നമ്മെ അവരുമായി താരതമ്യപ്പെടുത്താൻ പ്രാപ്തരാക്കുന്നു. നാം എവിടെയാണ് എന്ന ചിന്ത നമ്മളെ നമ്മുടെ മനസ്സിലെ അലട്ടുന്നു. അവർക്കുള്ളതാണ് സ്വർഗം, അവരുടെ അത്ര തന്നെ ചെയ്യാത്ത കർമ്മങ്ങൾ ചെയ്യാത്ത എനിക്ക് അവകാശപ്പെട്ടത് നരകമാണ് എന്ന മുൻധാരണയിലാണ് നാം പലപ്പോഴും എത്തിപ്പെടാറുള്ളത്. ഇത് അയാളെ മാനസികമായി ഇസ്ലാമിൽ നിന്ന് തന്നെ അകറ്റാൻ പര്യാപ്തമാണ്. മറ്റൊരു വലിയ പ്രശ്നം, നാം സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ മുസ്ലിമായി പരിഗണിക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം കുറച്ച് കാര്യങ്ങൾ ഹറാമാക്കുന്നു, അതായത് നിഷിദ്ധമാക്കുന്നു. ഹലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാര്യങ്ങളാണ് ഹറാമാക്കിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഹറാമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന വീക്ഷിക്കുന്ന ഒരാൾ ഇസ്ലാം കുറേ കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്നു. ഇസ്ലാമിൽ ഇത് ഹറാമാണ്, അത് നിഷിദ്ധമാക്കുന്നു, ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുമ്പം ഒരു മുസ്ലിം ആയിരിക്കുക എന്നതൊരു പ്രയാസമുള്ള സംഗതിയായിട്ടാണ് അയാൾ മനസ്സിലാക്കുന്നത്. ഇത്രയും സമഗ്രമായ വിപുലമായ ഇസ്ലാമിനെ നാം വളരെ ചുരുങ്ങിയ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. സർവ്വലോകർക്കും ശാന്തിയും സമാധാനവും സന്മാർഗവുമായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഇസ്ലാം, ആ ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം സന്ദേഹങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനുള്ള ഉത്തരം അള്ളാഹു ഏതർത്ഥത്തിലാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, ആ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നത് മൗഇദത്തുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. നാം സാധാരണയായി ആരോടാണ് ഉപദേശം തേടാറുള്ളത്? നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോടാണ് നാം ഉപദേശം തേടുക. പരമകാരുണികനും കരുണാനിധിയുമായ ലോകരക്ഷിതാവായ നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ഓരോ ശ്വാസനിശ്വാസത്തെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് നമ്മളെ ഇവിടെ ഉപദേശിക്കുന്നത്. രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ശിഫാ അമ്മാഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ സുഖപ്പെടുത്തുന്നതാണ് ഇസ്ലാം. നമ്മുടെ ഹൃദയങ്ങളിൽ എന്താണുള്ളത്? നല്ലതും ചീത്തയുമായ വികാരങ്ങൾ, വിചാരങ്ങൾ, സന്തോഷം, സങ്കടം, കാപട്യം, എന്തിന് അള്ളാഹുവിനോടുള്ള ഭയഭക്തി കുറവ് പോലും, ഈ ഇഹലോകത്തോടുള്ള കൂടുതലായ ആസക്തി, ഇവയ്ക്കെല്ലാമുള്ള മറുമരുന്ന് ഖുർആൻ തന്നെയാണ്. വീണ്ടും അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ഹുദൽ ലിന്നാസ്, ഖുർആൻ ലോകർക്കുള്ള സന്മാർഗമാണ്.
ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മനസ്സിനെ സുഖപ്പെടുത്തുന്നവർ സന്മാർഗത്തിലല്ലേ? ഖുർആൻ അവതീർണമായ ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു ഏതർത്ഥത്തിലാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, ആ അർത്ഥത്തിൽ അതിനെ സമീപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അർഹംനി ബിഹാദിൽ ഖുർആൻ വജാൽഹുലി ഇമാമൻ നൂറൻ ഹുദൻ വറഹ്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.